വഹാബി ചേളാരി കുതന്ത്രം പൊളിഞ്ഞു. ജുമുഅഖുത്ബ സംബന്ധിച്ച് കാന്തപുരം ഉസ്താദിന്റെ പ്രഭാഷണം കട്ടുമുറിച്ച് ജുമുഅഖുത്ബ മലയാളത്തിൽ വേണമെന്ന് സോഷ്യൽ മീഡിയയിലൂടെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള മുക്കൂട്ടുമുന്നണി കുതന്ത്രമാണ് പൊളിഞ്ഞത്. കട്ടുമുറിച്ച ക്ലിപ്പ് മിനിറ്റുകൾ കൊണ്ടാണ് ഖുതുബ മലയാളത്തിൽ വേണം കാന്തപുരം എന്ന തലക്കെട്ടിൽ ഫേസ്ബുക്കിലും വാട്സപ്പിലും വൈറലായത്. എന്നാൽ വഹാബി കുപ്രചരണത്തിന് മിനിറ്റുകൾ മാത്രമേ ആയുസ്സുണ്ടായിരുന്നുള്ളൂ. വഹാബി കള്ളത്തരം സുന്നി പ്രവർത്തകർ കയ്യോടെ പിടികൂടി. വഹാബികൾ കട്ടുമുറിച്ച കാന്തപുരം ഉസ്താദിന്റെ പ്രഭാഷണത്തിന്റെ ബാക്കി ഭാഗം കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തതോടെ ക്ലിപ്പ് കട്ട് ചെയ്ത് കാന്തപുരം ഉസ്താദിനെ കരിവാരിത്തേക്കാനുള്ള വഹാബി മുക്കൂട്ടുമുന്നണിയുടെ കുൽസിത ശ്രമമാണ് പാഴായത്. തന്റെ ക്ലിപ്പ് കട്ടുമുറിച്ച് പ്രചരിപ്പിച്ച വഹാബികൾക്ക് കാന്തപുരം ഉസ്താദ് കനത്ത പ്രഹരമാണ് നൽകിയത്. ഖുതുബ അറബി ഭാഷയിലല്ലാതെ നിർവഹിക്കുന്നത് കടുത്ത ഹറാമാണെന്നും കാന്തപുരം ഉസ്താദ് ആഹ്വാനം ചെയ്തു. മഅദിനിൽ വെച്ച് നടത്തിയ പ്രഭാഷണത്തിലാണ് കാന്തപുരം ഉസ്താദ് ഇക്കാര്യം പറഞ്ഞത്. നിങ്ങൾ നോക്ക്, ഇപ്പോൾ എന്റെ പേരിൽ മുജാഹിദുകൾ ഇവിടുത്തെ കക്ഷികൾ ഒരു റിപ്പോർട്ട് ഇറക്കിയിരിക്കുന്നു വാട്സപ്പിലും. എന്താണ് കാന്തപുരം ഇപ്പോൾ വെള്ളിയാഴ്ച ജുമാ ഖുതുബ പ്രസംഗിക്കാൻ അനുവദിച്ചു? എന്താണത്? ഞാൻ പറഞ്ഞു, ഇവിടെ സമ്മേളനങ്ങൾ നടത്താൻ, വയലുകൾ നടത്താൻ നിരവധി ചെലവുകളുണ്ട്. നമ്മളെ കേരളത്തിൽ ഏറ്റവും അധികം ചെലവുള്ളത് ഈ വയലും പ്രസംഗവും നോട്ടീസും വാൾപോസ്റ്റും ഇതിന്റെ ചെലവാണ്. ഇതെല്ലാം കൂടി കൂട്ടിനോക്കിയാൽ വമ്പിച്ചൊരു തുക നമുക്ക് ചെലവാകുന്നുണ്ട്. ഇത് ചെലവാകാതിരിക്കാൻ കഴിയുമായിരുന്നു വെള്ളിയാഴ്ച ജുമാ ഖുതുബ അറബി അല്ലാത്ത ഭാഷയിൽ പ്രസംഗിച്ചു കൊടുത്താൽ കഴിയുമായിരുന്നു. കാരണം വെള്ളിയാഴ്ച പള്ളിയിൽ എല്ലാവരും വരും, അവിടെ ഗ്രൂപ്പില്ല, അവിടെ വിഭാഗമില്ല. വയസ്സന്മാരും യുവാക്കളും കുട്ടികളും പുരുഷന്മാരും മുഴുവനും ആ ജുമാക്ക് വരും. സ്ത്രീകൾക്ക് പിന്നെ പോയി പറഞ്ഞു കൊടുത്താലും മതി. പുരുഷന്മാരും മുഴുവനും പള്ളിയിൽ വരും, വയസ്സന്മാര് പോലും വടി കുത്തിയിട്ട് വരും. അപ്പൊ ഖതീബ് ഇങ്ങനെ പറയുന്നത് മുഖത്തേക്ക് നോക്കി ശ്രദ്ധിച്ചിരിക്കുമ്പോൾ അറബിയല്ലാത്ത ഭാഷയിൽ പ്രസംഗിക്കുകയായിരുന്നുവെങ്കിൽ ജനങ്ങൾക്ക് വലിയ ഉപകാരമാവുകയും ഈ പ്രസംഗങ്ങളൊക്കെ നിർത്തുകയും ചെയ്യാമായിരുന്നു. പക്ഷേ നമ്മൾ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? അത് അല്ലാഹു തആല വിരോധിച്ചത് കൊണ്ട് തന്നെ. അല്ലാഹു തആലയും അവന്റെ റസൂലും വിരോധിച്ചതാണ് വെള്ളിയാഴ്ച ജുമുഅ ഖുതുബ അറബിയല്ലാത്ത ഭാഷയിൽ നിർവഹിക്കൽ. വെള്ളിയാഴ്ച ജുമുഅ ഖുതുബ അറബിയിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്ത ജുമുഅ ഖുതുബ ആരെങ്കിലും നിർവഹിച്ചു നിസ്കരിച്ചാൽ ആ നിസ്കാരം ബാത്തിലാണ്, ഖുതുബ ബാത്തിലാണ്, നിസ്കാരവും ബാത്തിലാണ്, കുറ്റക്കാരനാണ്. അങ്ങാടിയിലൂടെ കൂടെ പോകുമ്പോൾ ജുമാന്റെ സമയമായി, പള്ളി ഇങ്ങനെ നോക്കുമ്പോ സുന്നികളെ പള്ളി ഒന്നും കാണുന്നില്ല. ഒരു പള്ളി ഉണ്ട്, ആ പള്ളിയിൽ ഇങ്ങനെ പരിഭാഷ ചെയ്യുന്നു, തർജ്ജമ ചെയ്യുന്ന പള്ളി. ഏതായാലും ഇവിടെ എത്തിയില്ലേ, ഒന്ന് കയറി ഇക്കരിക്കട്ടെ എന്ന് വിചാരിച്ചുകൂടാ. കാരണം ആ ജുമാ ബാത്തിലാണ്. അറബിയല്ലാത്ത ഖുതുബ നിർവഹിക്കുന്ന ജുമുഅ അത് ബാത്തിലാണ്, അത് ഹറാമാണ്, ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. ഈ പാടില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ പ്രസംഗം ചെയ്യാത്തത് എന്ന് ഞാൻ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചു, നല്ല പല സ്ഥലത്തും പ്രസംഗിച്ചിട്ടുണ്ട്. അതിന് അവസാനത്തെ ഭാഗം കൊണ്ടെടുത്തിട്ട് ആദ്യത്തെ ഭാഗം മാത്രം കൊടുത്ത് കാന്തപുരം ഇപ്പോൾ ജുമാ ഖുതുബ പരിഭാഷപ്പെടുത്താൻ സമ്മതിച്ചു. അപ്പോഴൊക്കെ നമ്മളെ ഈമാൻ ഇങ്ങനെ കൂടുക. അള്ളാഹുവിന്റെ റസൂല് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ദജ്ജാലൂന കദ്ദാബൂന സയകൂനു ഫീ ആഖിറിസ് സമാൻ, അവസാന കാലം ഉണ്ടാകും, ദജ്ജാലൂന
വളച്ചൊടിക്കുന്നവര്, കഥാപൂന അങ്ങേയറ്റം കളവ് പറയുന്നവര്. അപ്പോ പറ്റ കളവ് പറഞ്ഞിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച്, അങ്ങനത്തെ ജനങ്ങളല്ല ജനങ്ങളെ നമ്മളെ സുന്നികള്. മുജാഹിദീങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങളെ സുന്നികളെ നിങ്ങൾ ഇങ്ങനെ ഒരു വാട്സപ്പ് കൊടുക്കുമ്പോഴേക്ക് തെറ്റിദ്ധരിച്ചു പോകുന്നവരല്ല, ബുദ്ധിയുള്ളവരാണ്, പഠിച്ചിട്ടുള്ളവരാണ്, ഈ നേതാക്കളെ സ്വീകരിച്ചിട്ടുള്ളവരാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബ്. ജലീൽ മടവൂർ, KMIC ന്യൂസ്.